കാനഡയിലെ അതിപ്രശസ്തമായ രാമമന്ദിർ ക്ഷേത്രം. നേത്രാവതി നദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ദക്ഷിണ അയോധ്യ എന്നും അറിയപ്പെടുന്ന ക്ഷേത്ര സമുച്ചയം 2003 പ്രശസ്ത യോഗി ഗുരു നിത്യാനന്ദ സ്വാമിയാണ് സ്ഥാപിച്ചത്. രണ്ടു നിലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ക്ഷേത്രം ഒരു ചെറിയ കുന്നിൻ ചെരുവിൽ നിർമ്മിച്ചതിനാൽ തന്നെ ക്ഷേത്രമുറ്റത്ത് നിന്നും ഏകദേശം 60 പടിക്കെട്ടുകൾ കയറി വേണം ക്ഷേത്രത്തിന്റെ ആദ്യ നിലയിൽ എത്തിച്ചേരാൻ. ഒന്നാമത്തെ നിലയിൽ പ്രധാനമായും യാഗശാലകളും ക്ഷേത്ര ഓഫീസുകളുമാണ് പ്രവർത്തിക്കുന്നത്. എല്ലാ പ്രധാന ക്ഷേത്രങ്ങളിൽ എന്ന പോലെ ഇവിടെയും ക്ഷേത്ര കോംപ്ലക്സിനകത്ത് വീഡിയോ സ്റ്റിൽ ക്യാമറകൾക്ക് പ്രവേശനമില്ല. ആത്മീയ കേന്ദ്രം എന്നതിനപ്പുറം ഏതൊരു സഞ്ചാരികളുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന വേറിട്ട ഒരു നിർമ്മിതി തന്നെയാണ് ക്ഷേത്രത്തിനും അവിടുത്തെ വിഗ്രഹങ്ങൾക്കും ഉള്ളത്. കടും നിറങ്ങൾ ചാർത്തിയ ക്ഷേത്ര കെട്ടിടത്തിനകവശം മാർബിൾ പാകിയതിനാൽ ഏതൊരു കാലാവസ്ഥയിലും ശീതീകരിച്ച അകത്തളം എത്തിച്ചേർന്നതിന്റെ ഒരു പ്രതീതിയാണ് സഞ്ചാരികൾക്ക് നൽകുന്നത്. പ്രധാന ആരാധനാ മൂർത്തികളായ രാമലക്ഷ്മണ സീതാ പ്രതിഷ്ഠകൾക്കു പുറമെ 36 മറ്റ് ദേവീദേവന്മാരുടെ പ്രതിഷ്ഠകളും ഇവിടെ കാണാം. എല്ലാ പ്രതിഷ്ഠകളും വെണ്ണക്കല്ലിൽ നിർമ്മിച്ചതാണ് എന്നതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. പ്രധാന ക്ഷേത്രത്തിന് പിറകിലായി അതിമനോഹരമായ ഒരു നാഗപ്രതിഷ്ഠയും അതിനോട് ചേർന്ന് കൃഷ്ണശിലയിൽ നിർമ്മിച്ച് പ്രതിഷ്ഠിച്ച നവഗ്രഹങ്ങളുടെ ഒരു പ്രതിഷ്ഠയും കാണാം. ഇവിടുത്തെ രഥത്തിന്റെ പ്രത്യേകത 5 കുതിരകൾ വലിക്കുന്ന രൂപത്തിൽ നിർമ്മിച്ചു എന്നുള്ളതാണ്. രാമനവമി പ്രധാന ഉത്സവമായി 7 ദിവസങ്ങളിൽ നടന്ന ക്ഷേത്രത്തിൽ തദ്വസരത്തിൽ വിദേശികളും സ്വദേശികളുമായ ആയിരക്കണക്കിന് ജനങ്ങൾ എത്തിച്ചേരുന്നു. മാംഗ്ലൂരുവിൽ നിന്ന് ഏകദേശം 61 റോഡ് മാർഗം സഞ്ചരിച്ച് ഉജിരെ എത്തിച്ചേരാം. അവിടെ നിന്നും ടെമ്പിൾ ഗേറ്റ് കടന്ന് 6 ഉജിരെ ധർമ്മസ്ഥല റോഡിൽ സഞ്ചരിച്ചാൽ ദക്ഷിണ അയോധ്യ എന്നും അറിയപ്പെടുന്ന രാമന്ദിർ എത്തിച്ചേരാം.